ഹായ് സുഹൃത്തുക്കളെ, മറ്റൊരു ഹരിത കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മുടെ വൈറ്റ്ഞാവിൽ ഒന്ന് രണ്ട് ചെറിയ പൂമുട്ട് വന്നു. അത് കഴിഞ്ഞ തവണ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതൊക്കെയും പോയി. പിന്നെ നല്ല രീതിയിൽ വലിയൊരു മുട്ട് പൂങ്കുല വന്നിരുന്നത് ഞാൻ കാണിച്ചു തരാം. അതങ്ങനെ തന്നെ കരിഞ്ഞു പോയി. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് നല്ല രീതിയിൽ വളം കൊടുത്തപ്പോൾ കരിഞ്ഞതാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. കാണിച്ചു തരാം. അതിൻ്റെ ബാക്കി പത്രം വല്ലതും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. നിലവിൽ കാണുന്നില്ല. ഇവിടെ നല്ല കൊല വന്നതാണ്, നല്ല കൊല വന്ന ഇത് അതിൻ്റെ കൊലയാണ് തോണ്ടത്. അപ്പോൾ ഒടിച്ചു കളഞ്ഞായിരിക്കും. ഒക്കെ പോയി. നല്ല രീതിയിൽ കീടബാധ പിടിക്കുന്ന സാധനമാണ് ഈ വൈറ്റ്ഞാവൽ. ഇതിപ്പോൾ നമ്മളിടയ്ക്ക് ഈ മരുന്ന് ചാമ്പിയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവൻ വലിയ പ്രശ്നം ഉണ്ടാവാത്തത്. വീണ്ടും പൂമുട്ടിട്ടിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, മുട്ട് കണ്ടോ, ക്ലിയർ ആവുണ്ടോ എന്നറിയില്ല. അതെ, ഇത് മുട്ടാണ്, പൂമുട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല വെയിലാണ്. ഈ വാടിയും കരിഞ്ഞ ഇലകളും കാര്യങ്ങളൊക്കെയും ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് വെട്ടിക്കളയാം എന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെയും വെട്ടിക്കളയണം. ഞാനേ വെട്ടിക്കളയുമ്പോൾ ഒരു കയ്യിൽ എൻ്റെ പ്രൂണിങ് സീസറും ഒരു കയ്യിൽ മൊബൈലും. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ വെട്ടുമ്പോൾ ഇതൊക്കെ നിലത്ത് വീഴും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെയും മറ്റേ പ്രാണികളോ മുട്ടകളോ ഒക്കെ ഉണ്ടോ, കണ്ട അവസ്ഥ കണ്ടോ. അപ്പോൾ ഇതങ്ങനെ തന്നെ നമ്മളിപ്പോൾ വെട്ടി താഴ്ത്തി കിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണിലായിരിക്കും ഇവർ കിടന്ന്. ഈ ജീവികളൊക്കെ നേരെ മണ്ണിലോട്ട് പോയിട്ട് മണ്ണിലടുത്ത തലമുറ അവരുണ്ടാക്കിയിടും. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കൽ നിർത്തിയിട്ട് ഈ മറ്റ് ഇതൊന്ന് വൃത്തിയാക്കി കൊടുക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഒന്നും കൂടെ ഒന്ന് ഇതിന് മരുന്ന് ചാമ്പാൻ. അപ്പോൾ അതൊന്നും വീഡിയോയിലെടുക്കാനായിട്ടുള്ള സാഹചര്യം ഇപ്പം ഇല്ല. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, വൈറ്റ്ഞാവലിൻ്റെ ഇഷ്യൂസ് ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഇവിടെ പൂവിട്ടത് അല്ല, പൂമുട്ടിട്ടതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇട്ടതാണ്. അതെ, രണ്ട് മൂന്ന് സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് പൂവ്, രണ്ട് സ്ഥലത്ത്. കടവണ്ണം കണ്ടില്ലേ? അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ ഞാനിത് കുട്ടപ്പനാക്കി എടുത്ത് മരുന്നൊക്കെ തെളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ ഒരു വീഡിയോ അപ്ഡേറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. പുതിയത് വരുന്ന കൂമ്പലിയൊക്കെ കുഴപ്പമില്ല, മരുന്നടിക്കുന്നതുകൊണ്ട്. പക്ഷേ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ആഴ്ചയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ വരേണ്ട സാധനമാണ്, നല്ല ഇലകളായിട്ട് വരേണ്ടതാണ്. പക്ഷേ അത് ആഴ്ചയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഇഷ്യൂ പ്രശ്നത്തിലായിരിക്കും. അടുത്ത ഇതേപോലെ പ്രശ്നമുള്ള സാധനമാണ് ഈ ചാമ്പ, ബാലി ചാമ്പ എന്ന് പറഞ്ഞിട്ട് കിട്ടിയതാ. ശരിക്കും ഇത്രയും കാലമൊന്നും വേണ്ട, അത് കായ്ക്കും. ഒന്ന് നമുക്ക് ആ കൊല്ലമായി. ഇതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കസ്തൂരി മഞ്ഞൾ കണ്ടില്ലേ, കംപ്ലീറ്റ് ഇങ്ങനെ വീണ ഒടിഞ്ഞ് പാകമായതിൻ്റെ ലക്ഷണമാണ്. അതെ, പ്രതിഭാ മഞ്ഞളും ഒടിഞ്ഞ് വീണ് തുടങ്ങണേ ഉള്ളൂ. അതെ, നന്നായിട്ട് അതിൻ്റെ കൂമ്പൊക്കെ ഒടിഞ്ഞ് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിസംബർ ജനുവരി ആകുമ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ, ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ എടുത്തു തുടങ്ങും കേട്ടോ. അപ്പോൾ തൽക്കാലം അവിടെ വെച്ച് നിർത്താം. നല്ല വെയിൽ. ഇപ്പോൾ ഞാൻ വെയിലത്ത് മഴ എടുത്ത് കഴിഞ്ഞാൽ നാളെ പണിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ശരി, വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ വെയിലറിയിട്ട് ബാക്കി പണി.